ഞാൻ നടന്ന വഴികൾ എന്ന പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ ഉള്ളത് പ്രശോഭ് വിജയനാണ്. ഹായ് അബൂക്ക. ഞാൻ പ്രശോഭിനെ പല പ്രാവശ്യവും പല സ്ഥലങ്ങളും കാണുമ്പോൾ ഒരു മഞ്ഞ തൊപ്പിയാണ് പ്രശോഭിന്റെ കയ്യിൽ എപ്പോഴും കാണുന്നത്. എന്താണ് ഈ മഞ്ഞ തൊപ്പിയുടെ രഹസ്യം? മഞ്ഞത്തൊപ്പീന്റെ രഹസ്യം, മഞ്ഞ കളർ ഭയങ്കര ഇഷ്ടമാണ്. കാരണം മഞ്ഞ കളർ ഇഷ്ടമാണെന്ന് പറയുന്നതിന് മുമ്പ് ചുമപ്പ് കളർ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ മഞ്ഞയും ചുവപ്പും കോൺട്രാസ്റ്റിംഗ് കളേഴ്സാണ്. തീർച്ചയായിട്ടും. സോ ഇപ്പൊ ടരാന്റിനോ പടത്തിലൊക്കെ കാണാൻ പറ്റും. കിൽബില്ലിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് മഞ്ഞയോട് ചെറിയൊരു ഫാസിനേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അനൂട്ടനല്ലേ നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിട്ടില്ലേ? അപ്പൊ മൂപ്പര് എനിക്കൊരു തൊപ്പി മേടിച്ചതായിരുന്നു അന്വേഷണത്തിന് മുമ്പ്. അപ്പൊ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഒരു മഞ്ഞയും ഒരു നീല്. അപ്പൊ ഞാൻ മഞ്ഞ എടുത്തിട്ട് നീല നമ്മുടെ ഇഷ്കിന്റെ ഡയറക്ടറിന് കൊടുത്തു. ഞാൻ അന്ന് തലേ കയറിയതാണ്, താഴോട്ട് പോയിട്ടില്ല. പിന്നെ ആര് കണ്ടാലും മീൻസ് ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോഴേക്കും മേടിച്ചു, അവനും ബിഫായി മേടിച്ചു. അവന് അവരെ ഐഡന്റിറ്റി പോലെ അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം എത്തി നിൽക്കുന്നു. തിരുവനന്തപുരം എറണാകുളം എത്തുക എന്ന് പറയുന്നത് വെറുതെ ഒരു വരവായിരുന്നില്ല, ഒരു സൗഹൃദത്തിന്റെ പേരിൽ തന്നെയാണ്. സൗഹൃദ കൂട്ടായ്മ, ആ സൗഹൃദത്തിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ സിനിമ ചെയ്യുന്നത്. ഫസ്റ്റ് സിനിമ ലില്ലി. ലില്ലി എന്ന് പറഞ്ഞ സിനിമയിലെ ഏറ്റവും പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആണ് ആ സിനിമ. രണ്ടാമത്തെ സിനിമയുടെ പേര് ഞാൻ ഇപ്പൊ പറയുന്നില്ല, ആ സിനിമയും ബ്ലാക്ക് തന്നെയാണ്. പക്ഷെ ആ ഒരു ബ്ലാക്ക് സ്റ്റോറി പറയാൻ നിങ്ങൾ ഉപയോഗിച്ചത് ഫുൾ പുതിയ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും എല്ലാം പുതിയ ആളുകളാണ്. എന്തായിരുന്നു അതിനൊരു പ്രചോദനം? ചേട്ടാ, അതിപ്പോ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ ഞാൻ പുതിയ ആളാണ്. എന്റെ ബന്ധപ്പെടുന്ന ആൾക്കാരൊക്കെ പുതിയ ആൾക്കാരാണ്. ഇപ്പൊ ഞാൻ ഫായ്സിനായാലും അനൂട്ടനായാലും, അതായത് ഞാൻ വന്ന സാഹചര്യത്തിൽ എന്റെ ബന്ധത്തിലോ കുടുംബത്തിലോ എന്റെ കൂട്ടുകാരിലോ ഒരിടത്തും സിനിമ എന്ന് പറഞ്ഞൊരു സംസാരമോ സിനിമ എന്ന് പറഞ്ഞ ആൾക്കാരോ ഇല്ല. നമുക്കൊരു താല്പര്യം ഉണ്ടല്ലോ, നമുക്ക് ഇതാവണോ എന്നുള്ള ഒരു ഒറ്റ ആഗ്രഹം കണ്ടിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇങ്ങനെ നോക്കും. അപ്പൊ അന്ന് ചെറിയ സ്ട്രൈക്കേഴ്സ് ആൻഡ് ക്രൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്, ഷാസ് ഷബീർ ഉണ്ട്. അപ്പൊ അതിനകത്തൊക്കെ അന്ന് അതിന് മാത്രമേ ഉള്ളൂ സിനിമ സംസാരിക്കുന്ന ആൾക്കാർ. അപ്പൊ അതിനകത്ത് പോയിട്ട് നോക്കും ഏറ്റവും കൂടുതൽ സിനിമയെ കുറിച്ച് സംസാരിക്കുന്ന ആരാ, കുറച്ച് ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആരാന്ന് നോക്കും. എന്നിട്ട് അവർക്ക് മെസ്സേജ് അയക്കും, ബ്രോ നമുക്ക് ഇങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്താലും. ചുമ്മാ വെറുതെ അങ്ങനെ ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാക്കും, അത് നമുക്ക് അങ്ങനെ ചെയ്യാം. ഗ്രൂപ്പ് ഒന്നുമല്ല, ചുമ്മാ അന്ന് വാട്സാപ്പ് ഒന്നുമില്ല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് സംസാരിക്കും. വല്ലപ്പോഴൊക്കെ എറണാകുളത്ത് കൂടും, അവിടെ മറൈൻ ഡ്രൈവിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങും. അപ്പൊ ഈ ഇതെല്ലാം പുതിയ ആൾക്കാരാണ്, വേറെ ആരുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. ആകെ എനിക്ക് അറിയാവുന്നുള്ളൊരു സിനിമാക്കാരൻ എനിക്ക് തോന്നുന്നു അജു വർഗീസ്, വിനയ് ഫോർട്ട്. കഴിഞ്ഞു, സിനിമാ ബന്ധം കഴിഞ്ഞു. അപ്പൊ അവരൊന്നും ഇത്രയും വലിയ ആൾക്കാരൊന്നും ആയിട്ടില്ല നമ്മളെപ്പോലെ. അന്നും അവർ സ്ട്രഗിൾ ചെയ്യുന്നവരാ, പിന്നെയുള്ളതൊക്കെ ഈ പിള്ളേരാ. അപ്പൊ ഞങ്ങളുടെ പിള്ളേർ സെറ്റിൽ നിന്ന് എങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാന്ന് ആലോചിച്ച് അവസാനം വന്നെത്തിയതാണ് ലില്ലി. ലില്ലി അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലത്തിന്റെ ഗ്യാപ്പിലാണ് അന്വേഷണം എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നത്. അത് മെയിൻ ലിസ്റ്റിലെ ആക്ടേഴ്സ്, അതിന്റെ പിന്നണിയിൽ വൻ പുലികളാണ്. ഈ രണ്ട് സിനിമയും മേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള സ്ട്രഗിൾ എന്തായിരുന്നു? ഇല്ല, അത് രണ്ട് സിനിമയും പറയുമ്പോൾ ഒരു കാര്യം പറയണം. അതായത് ഒന്ന് പ്രാക്ടിക്കൽ സിനിമയാണ്, മറ്റേത് പാഷനേറ്റ് സിനിമയാണ്. നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് നമ്മൾ അതെ അതിനുള്ള ആൾക്കാരൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്രയോന്ന് ആഗ്രഹിച്ചു, കാരണം നമ്മളാണ് അതിന്റെ ഫുൾ ഉത്തരവാദിത്വം. അവരൊക്കെ ഇപ്പൊ എല്ലാവരും ഓരോരോ സിനിമയൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി. അപ്പൊ അതിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വേറെയാണ്. പ്രാക്ടിക്കൽ സിനിമയിൽ ശമ്പളം മേടിച്ച് ചെയ്യുന്ന അത് വേറെയാണ്, അത് ടിപ്പിക്കൽ പരിപാടിയാണ്. അതിപ്പോ ഞാൻ പറയട്ടെ, ഒരു തേർഡ് പേഴ്സൺ എക്സ് എന്നൊരാൾക്ക് വന്നിട്ടും അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കാം, നിങ്ങൾക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടായാൽ മതി. മറ്റേന്ന് പറയുന്നത് അതിന്റെ ഒരു സുഖം അന്വേഷണത്തിൽ നമുക്ക് കിട്ടത്തില്ല, കാരണം അന്വേഷണം ഒഴുകും. നമ്മൾ അതിൽ എവിടെയെങ്കിലും പോയി നിന്നാൽ മതി, നമ്മൾ ഒഴുകി അങ്ങ് എത്തും. പക്ഷെ ലില്ലി ഒഴുകത്തില്ല. നമ്മൾ ഒരു പ്രൊഡ്യൂസർ ബാക്കപ്പ് ഉണ്ടായിരുന്നു ഇല്ലെന്ന് പറയും, അദ്ദേഹം തന്നെയാണ് രണ്ടാമത്തെ പടം ചെയ്തത്. പക്ഷെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ പാഷനേറ്റ് സിനിമയും പ്രാക്ടിക്കൽ സിനിമേന്റെയും വ്യത്യാസം ഇതിലും അതിലും ഉണ്ട്, മനസ്സിലായ? അന്വേഷണം ഇപ്പം പറഞ്ഞു ഒരു തിരക്കഥ ഒന്ന് ആദ്യം നമ്മുടെ ഇത് ജേട്ടൻ്റെ അടുത്ത് പോയിട്ടാണ് അത് ഇങ്ങനെ ഇങ്ങനെ വരുന്നത്. അപ്പൊ അതിന് നമ്മളൊരു ഭാഗമായി ആ സിനിമ ഇറങ്ങി, അതവിടെ കഴിഞ്ഞു. ഇനി അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി? അങ്ങനത്തെ സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ്. ലൈക്ക് ഓഫ്കോഴ്സ് കുറച്ച് വയലൻസ് ഉണ്ടായിരുന്നു ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ ലില്ലി പോലത്തെ ഒരു സിനിമ നമുക്ക് മാത്രമേ പറ്റൂ. ഐ മീൻസ് നമ്മളെ പോലെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ പറ്റൂ. എക്സാക്ട്ലി, അതിന്റെ ഒരു സുഖം വേറെയാ. ഞാൻ നിങ്ങളെ പലപ്പോഴും ഫേസ്ബുക്ക് പോസ്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. അത് നിങ്ങൾ പറയുന്ന സ്വപ്നങ്ങൾ അതിഭീകരമായ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളുടെ ഒരു പാതി പോലും ഇപ്പൊ നിങ്ങൾ ചെയ്ത സിനിമയിൽ എത്തിയിട്ടില്ല. അപ്പോ ഈ ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങളുടെ ആലോചനകൾ അതുപോലുള്ള സിനിമകളെ കുറിച്ചാണോ? എന്താണ് ഈ ലോക്ക്ഡൌൺ സമയത്ത് നിങ്ങളുടെ പരിപാടികൾ? ലോക്ക്ഡൌൺ സമയത്ത് ഫസ്റ്റ് ഒരു മാസം, അതായത് നമ്മളൊരു പാനിക് ബട്ടൺ പ്രസ് ചെയ്തല്ലോ, എന്താ കൊറോണ വന്നു, തിയേറ്റർ ഇല്ല, സിനിമയില്ല, ഇപ്പൊ എന്ത് ചെയ്യും? അതായിരുന്നു ആദ്യത്തെ ഒരു മാസം. ഇപ്പൊ ഞാന് അനൂട്ടൻ, പെപ്പെ, ആന്റണി,
പിന്നെ നമ്മുടെ സുബിൻ, നിങ്ങളുടെ ആനപ്പുറമില്ല അസിസ്റ്റന്റ് സുബിൻ, അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഈ പറയുന്ന വ്യക്തികൾക്ക് ആർക്കും ഒരു ബോധമില്ല എന്താ സംഭവിക്കാൻ പറഞ്ഞു, നമുക്ക് ആർക്കും അറിയില്ലല്ലോ. അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പാനിക് ആവാൻ തുടങ്ങി. ഇനിയിപ്പോ എങ്ങനെയെങ്കിലും സിനിമ ഏതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നും കഥയുണ്ടാക്കും, ഒന്നും ഒരു സ്ഥലത്ത് എത്തത്തില്ല. ഒന്നി ഒരാൾക്ക് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ മറ്റേക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി ഇനി ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഞങ്ങള് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചയാള് പുള്ളിക്കാരൻ പറഞ്ഞു, സി നമുക്ക് കിട്ടുന്ന ഒരു വെക്കേഷൻ ആയിട്ട് ഇതിനെ എടുത്താൽ എങ്ങനെയിരിക്കും, കാരണം എന്താ എല്ലാരും അത് ഇത് എന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നാലുപാട് ഓട്ടാണ്. നമുക്ക് നല്ല ഭക്ഷണം കഴിക്കുക, കുളിക്കുക, ഉറങ്ങുക, എഴുന്നേക്കുക, അവിടെ ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, സംസാരിക്കുക, ഇതാക്കിയാലോ എന്ന് ആലോചിച്ചു. അപ്പൊ ആദ്യമൊക്കെ ഞങ്ങൾ ചോദിച്ചു, ഈ ചെക്കനെ എന്താ പറയുന്നത്, ഇവനിപ്പോ കുറെ പടം ഉണ്ട്, ഇഷ്ടം പോലെ കാശുണ്ട്, നമ്മളതല്ലല്ലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ദിവസം ഒന്നും പുറത്തേക്കെന്ന് പറയാം, മുറിയിൽ ഇരുന്നിട്ട് ഭയങ്കര ആലോചനയൊക്കെ ആയിരിക്കും. കൂട്ടുകാരെ വിളിച്ചിട്ട് എടാ നമുക്ക് ഇങ്ങനെ പടമുണ്ടോ, നമുക്കൊരു പടം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരിപാടിയിലേക്ക് പോയി. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ശരിക്കും നമുക്ക് ജീവിക്കാനും കിട്ടുന്ന ഒരു അവസരമല്ലേ, അതെങ്ങനെ ആസ്വദിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിന്റെ പുറകെ പോയി. ഞങ്ങൾ മീൻ പിടിക്കാൻ തുടങ്ങി, ഞങ്ങളുടെ ചുമ്മാ അതിനകത്ത് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി, സിനിമ സൈഡിൽ മാറ്റി വെച്ചു. അപ്പൊ ഞങ്ങൾക്കൊരു തിരക്കഥ കിട്ടി മെല്ലെ, അതായത് അതിലേക്ക് ഇറങ്ങാണ്ട് നമ്മുടെ ലൈഫിലേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു തിരക്കഥ കിട്ടി. അങ്ങനെ അത് വെച്ചിട്ട് ഇപ്പോൾ ഒരു സിനിമ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. അത് ശരിക്കും അതിന് വേണ്ടിയിട്ടല്ല നടന്ന്, അതിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ഒരു തിരക്കഥ കിട്ടിയിട്ട് ഇപ്പം അതിന്റെ പിന്നാലെയുള്ള പിന്നെ അത് എന്താവുന്നൊരു പിടിയില്ല. തിയേറ്ററിനെ കുറിച്ച് ഇപ്പൊ ആലോചിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പം ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ രണ്ട് സിനിമ ചെയ്ത് കഴിഞ്ഞൊരാൾ അയാളെ സിനിമ ഏത് രീതിയിൽ ആ പ്രേക്ഷകർക്ക് എത്തിക്കാനാണ് ആഗ്രഹിക്കുക? എനിക്ക് ആക്ച്വലി എങ്ങനെയെങ്കിലും എത്തിച്ചാൽ മതി. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കാൻ പാടില്ല, കാരണം രണ്ടാമത് നമ്മളൊരു സിനിമയെ പകുതിയാക്കിയിട്ടില്ല. ഇപ്പൊ ഞാൻ സിനിമ പകുതിയാക്കി വെച്ചേക്കാണ് ഞാൻ ഭയങ്കരമായ ഒരു മാനസിക സംഘർഷത്തിലൂടെ ആയിരിക്കും. കാരണം ഞാൻ തിയേറ്റർ ടാർജറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെ ടാർജറ്റ് ചെയ്ത് ഉണ്ടാക്കിയ സിനിമയാണ്. ആസ് ഓഫ് നൗ എനിക്കതില്ല. ഇഫ് ദേർ ഇസ് ആർ ഓപ്പർച്യൂണിറ്റി, ഒ ടി ടി എന്ന് പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ ഡെഫിനറ്റ്ലി അത് കയറി പിടിക്കും, കാരണം ഞാൻ അത് പ്രതീക്ഷിച്ചാൽ വരുന്നത്. അപ്പൊ എനിക്ക് തിയേറ്റർ കിട്ടിയാൽ എനിക്ക് ബോണസാണ്, ഇപ്പൊ എനിക്ക് അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. ഒ ടി ടി കിട്ടിയാലും ഓക്കെ, കാരണം ഒരു ഡെഫിനറ്റ് സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. മേ ബി ഫ്യൂച്ചർ അല്ലെങ്കിൽ ടുമാറോ ഒ ടി ടി ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പണ്ട് മറ്റേ കമ്പ്യൂട്ടർ വന്നപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കില്ല, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നില്ല പറയുന്ന ഞാനും കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷെ അന്ന് അവരും പറഞ്ഞ അടി ഉണ്ടാക്കിയവരാ അതൊക്കെ. ഇപ്പൊ ഞാൻ ഒ ടി ടി ചെയ്യില്ല, എനിക്ക് തിയേറ്റർ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒ ടി ടി കിട്ടിയാൽ ഞാൻ ഒ ടി ടി ചെയ്യും, എന്റെ പേടെ ആദ്യം വന്നേ അത്രയും നല്ലതെന്ന് പറയും. രണ്ട് സിനിമയെ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും, ഞാൻ ഒരു ആക്ടിംഗ് ട്രെയിനറാണ് അല്ലെങ്കിൽ ആക്ടേഴ്സിന്റെ പെർഫോമൻസിനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറ്. നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾ ആക്ടേഴ്സിനെ അങ്ങോട്ട് വിട്ടുകൊടുക്കുകയും നിങ്ങൾ ഒരു ഫ്രെയിമിൽ കൃത്യമായി ആ ഫ്രെയിമിനെയാണ് നിങ്ങൾ നിങ്ങളുടെ സിനിമയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. രണ്ട് സിനിമയും വേറെ വേറെ ആയിരുന്നു. അതെ, ലില്ലി എന്ന് പറഞ്ഞത് ഞങ്ങൾ പുറകെ നടന്ന, അതെ, ഞാനും ഇതിന്റെ ക്യാമറമാനും ശ്രീരാജ് എന്ന് പറഞ്ഞ ആളും ഞങ്ങൾ പുറകെ നടന്നതാണ്. ഒക്കെ ഇത് ഇങ്ങനെ തന്നെയാണ്, അത് അങ്ങനെ തന്നെയാണ്, ഇത് ഇവിടെ പറ്റുള്ളൂ, അത് അങ്ങനെ മതി എന്ന് പറഞ്ഞാണ്. അന്വേഷണം നേരെ അങ്ങനെയല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ ചേട്ടനെ കുറിച്ച് എല്ലാരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പുള്ളി അവിടെ നിൽക്കട്ടെ, നന്ദുചേട്ടനെ പറയാം. ഇപ്പൊ നന്ദുചേട്ടൻ ഇങ്ങനെ ഭയങ്കര സീരിയസ് പുള്ളി, അസിസ്റ്റന്റ് ഡയറക്ടർ ഒക്കെ. അപ്പൊ പുള്ളി മറ്റേ ഈ ലൈറ്റ് എന്തിനാ ഇവിടെ വെച്ചേക്കുന്നത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ആക്ച്വലി ശരിയാവത്തില്ല, കാരണം പുള്ളിക്ക് അറിയാം ഈ പരിപാടി. അപ്പൊ എനിക്ക് ആക്ച്വലി ഏറ്റവും പേര് പുള്ളീനെയാണ്, ഭയങ്കര സീനിയർ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ പുള്ളി വന്നിട്ട് ഈ പുള്ളിക്കാരുടെ അടുത്ത് എന്ത് പറഞ്ഞാലും പുള്ളി തിരിച്ചൊരു എക്സ് ഓ ഇസഡ് എന്നൊക്കെ പറയണ ഏടാ അത് മറ്റേ പരി വേറൊന്നുമല്ല, പുള്ളി പറയുന്ന ഏടാ നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയുമില്ല. അപ്പൊ എന്താ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളീനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. നേരെ വന്നിട്ട് പുള്ളിക്കാരൻ പറയും, ചേട്ടാ ഇതാണ് സിറ്റുവേഷൻ എന്ന് പറയും. അപ്പൊ പുള്ളിക്കാരൻ ചോദിക്കും, ക്യാമറ ഇവിടെ, ക്യാമറ ആയിരിക്കും. ആ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ റിഹേഴ്സലിൽ ഒരു പരിപാടി. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി പുള്ളിക്കാരൻ്റെ പുറകെ പോയാൽ മതി, ഇതാണ് നല്ലതെന്ന് മനസ്സിലായി. ആക്ച്വലി അന്വേഷണം മുഴുവൻ ആർട്ടിസ്റ്റും അങ്ങനെ ചെയ്തത്. ലൈക്ക് ആർക്കും ഒരു 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 എന്താ പറയാ, കുട്ടീനെ ഇടുന്ന സീൻ ഒഴിച്ച് ബാക്കി ഒന്നിനും ഒരു ഡ്രാമ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ലൈക്ക് ആരും മറ്റേ വീട്ടിൽ നിന്ന് വന്നോട് ഇപ്പൊ ഇങ്ങനെയല്ലേ ചെയ്യാൻ പോലെ, അപ്പൊ ഇങ്ങനെ ആ പരിപാടി ഇല്ലായിരുന്നു. സോ ആക്ടേഴ്സിന്റെ മാക്സിമം ആ രീതിയിൽ എടുക്കാൻ പറ്റി. ലില്ലി പക്ഷെ അങ്ങനെയല്ല, സംയുക്ത തുമ്മാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പറയും, നീ ഇപ്പൊ തുമ്മിക്കോ എന്ന് പറയുമ്പോൾ നമുക്ക്, കാരണം നമുക്ക് ആർക്കും അതിനകത്ത് എക്സ്പീരിയൻസ് ഇല്ല. സോ സംവൺ ഹാസ് ടു ടേക്ക് ദാറ്റ് കോൾ, ഒരാൾ അവിടെ ഒരു കോൾ എടുക്കണം, അല്ലെങ്കിൽ എല്ലാവരും നാല് വഴിക്ക് ഓടിപ്പോകും. സോ രണ്ടും വേറെ വേറെയാണ്. രണ്ട് ടൈപ്പ് ഡയറക്ടേഴ്സും ഉണ്ട്, എനിക്ക് രണ്ടും ഇങ്ങനെ ചെയ്യാൻ പറ്റും. ചിലരിപ്പോ ഏതെങ്കിലും ഒരു സാധനം ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറയും, ഇതാണ് സംഭവം, നിങ്ങൾ നിങ്ങൾ ചെയ്തോളൂ, നമ്മൾ ക്യാമറ വെക്കാൻ തുടങ്ങി. ചിലരങ്ങനെയല്ല, ഇതാണ് നമ്മുടെ പ്ലേ, നിങ്ങൾ ഇതിനകത്ത് നിൽക്കണം, ഇതിനകത്ത് നിന്നാ മതി. രണ്ട് രീതിയിലുണ്ട്. അപ്പൊ എന്റെ രണ്ട് പടവും രണ്ട് രീതിയിലാണ് സംഭവിച്ചത്. അടുത്തൊരു സിനിമ നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു, അത് ഏത് രീതിയിലാണ് നിങ്ങൾ ആലോചിക്കുന്നത്? എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് തന്നെയാണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലായിരുന്നു, അല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അച്ഛനുണ്ടല്ലോ, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രണ്ട് പടവും തിയേറ്ററിൽ കണ്ടിട്ട് ഭയങ്കര കുറച്ച് പ്രായ ആൾക്കാരൊക്കെ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും പറയുന്നത്, സ്വന്തം അപ്പനൊക്കെ പറഞ്ഞു ഞാനും മേടിച്ചു, അവന്റെ കോമഡിയൊക്കെ ആലോചിക്കും, ഈ സാധനം നമുക്ക് വരത്തില്ല എന്നേ.
അപ്പം ഞാൻ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞങ്ങളൊരു തിരക്കഥയൊക്കെ ഉണ്ടാക്കി അതിനൊരു പ്രൊഡ്യൂസറൊക്കെ സെറ്റ് അതിനൊരു ഡേറ്റ് കിട്ടി അങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ ആ പടം കൊറോണ കൊണ്ടുപോയി. അപ്പോൾ കൊറോണ കൊണ്ടുപോയി കഴിയുമ്പം ഇപ്പം നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് നമുക്ക് ഇന്ന ലൊക്കേഷനിൽ ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്പേസിൽ നമുക്ക് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാം. അവിടെ ചിലപ്പോൾ കോമഡി സംഭവിക്കത്തില്ല. അവിടെ നമുക്കൊരു ത്രില്ലർ ഉണ്ടാക്കാൻ എളുപ്പമാണ് പ്രാക്ടിക്കലി. അവിടെ നമുക്കൊരു ലില്ലി ഉണ്ടാക്കാൻ എളുപ്പമാണ്. അവിടെ നമുക്കൊരു റൂം പോലത്തെ സിനിമകൾ അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പം വീണ്ടും നമ്മൾ ത്രില്ലറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ സംഭവിക്കുകയുള്ളൂ എളുപ്പമായതുകൊണ്ട്. അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് ആക്ച്വലി വേറൊരു സാധനം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, നടക്കില്ല. അതുകൊണ്ട് വീണ്ടും നാട് ഓടുമ്പോൾ നെടുകെ ഓടണം, ഇങ്ങനെ ഓടാൻ പോവാം. ഇപ്പോൾ കുറെ ആളുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിറങ്ങിയിട്ട് ഇവിടെ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്നുണ്ട്. അതെ, കുറെ ആളുകൾക്ക് ഡയറക്ഷൻ പരിപാടിയായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ ഡയറക്ടേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന പുതിയ ആളുകളോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അല്ല, അവരോട് പറയാനുള്ള കാലം മാറി എന്നുള്ളതാണ് അതിൻ്റെ എക്സാക്ട് വേർഡ് എന്ന് പറയുന്നത്. പണ്ട് കുറേ കാലം മുമ്പ് നമുക്കൊരു പടം ഡയറക്ട് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡയറക്ടറിൻ്റെ കീഴിൽ പോയി നിൽക്കുക, അദ്ദേഹത്തിൻ്റെ ഒരു സാധനങ്ങൾ നോക്കി പഠിക്കുക, വേറെ ഡയറക്ടറിൻ്റെ അടുത്ത് പോവുക, അല്ലെങ്കിൽ സിനിമ അങ്ങനെ പഠിക്കുക, സെറ്റുകളിൽ നിന്ന് സെറ്റുകളിൽ പോയി പഠിക്കുക. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വന്നു. ആദ്യം വന്നപ്പോൾ ഭയങ്കര കാശ് കൊടുക്കും, പിന്നെ മുക്കിനും മൂലയിലും വന്നപ്പം എല്ലാ മൊബൈൽ ഫോൺ ഷോപ്പുകൾ വന്നു, എല്ലാവർക്കും പോവാം, എല്ലാവർക്കും പഠിക്കാമെന്നുള്ളതായി. അതും കഴിഞ്ഞിട്ട് മൂന്നാമതൊരു സാധനം വന്നു, ഷോർട്ട് ഫിലിം ചെയ്യുക, അവിടെ നോക്കുക, ഇവിടെ നോക്കുക, പരിപാടി ചെയ്യുക. അതായത് ഒരു നമ്മളെ കൊണ്ടിത് പറ്റും, അവനെ കൊണ്ട് പറ്റുമെങ്കിൽ നമ്മൾ. കാരണം പറയാനിപ്പോൾ എക്സാമ്പിൾ ഉണ്ട്, ജൂൺ ഇപ്പം ഞാൻ ഷോർട്ട് ഫിലിം ചെയ്ത് വന്നയാളാണ്, ബേസിൽ ഷോർട്ട് ഫിലിം ചെയ്ത് വന്നയാളാണ് ബേസിൽ, പിന്നെ അസിസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ അഹമ്മദ് കബീറാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. ഇപ്പം റീസെൻ്റ് പറയുകയാണെങ്കിൽ ജൂൺ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. അപ്പം അവന് പറ്റുമെന്നുണ്ടെങ്കിൽ, ഇപ്പം അഹമ്മദിന് പറ്റുമെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ ഒരാൾക്ക് പറ്റത്തില്ലേ, ഒയ് എന്ന് പറഞ്ഞ ഒരാൾക്ക് പറ്റത്തില്ലേ, ഇസഡ് എന്ന് പറഞ്ഞ ഒരാൾക്ക് പറ്റത്തില്ലേ. സോ കാലം മാറി എന്നുള്ളതാണ്. മാത്രമല്ല പ്രൊഡ്യൂസേഴ്സും പ്രൊഡക്ഷൻ കമ്പനികളൊക്കെ ഭയങ്കര റിസീവിംഗ് ആയി. പണ്ടല്ലായിരുന്നു, ഇവൻ ഞാൻ വരുമ്പോഴൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, നല്ല സ്റ്റോറി ഉണ്ട്, ഒരു ആർട്ടിസ്റ്റ് ഡേറ്റ് ഇല്ലെങ്കിൽ കൂടി നല്ല സ്റ്റോറി ഉണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊരു കഥ പറയാനുള്ളൊരു ഇതുണ്ട്, നമുക്കൊരു കഥ പറയാൻ പറ്റും, നമുക്ക് ഒരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റും, നല്ലവണ്ണം കള്ളം പറഞ്ഞ ഒരാളെ പറ്റിക്കാൻ പറ്റും. അതാണല്ലോ, മേക്ക് ബിലീഫ് ആണല്ലോ, അങ്ങനെ സിനിമ നടക്കും എന്നുള്ളൊരിതാണ്. കാലം മാറി, അതിനനുസരിച്ച് ഓടുക. ഒരു ഡയറക്ടർ എന്ന രീതിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിളികൾ വരുന്നത് അഭിനയ മോഹികളുടെയാണ്. തീർച്ചയായിട്ടും. എന്താണ് പുതിയതായിട്ട് വരാനുള്ള ആർട്ടിസ്റ്റുകളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ അവരെ നന്നായിട്ട് വെറുപ്പിക്കാറുണ്ട്, നിങ്ങളെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറ്റത്തില്ല എന്ന് പറയുമ്പം രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. എനിക്കിത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും നേരെ തിരിച്ച് പ്രവർത്തിക്കും, പക്ഷെ അങ്ങനെയല്ല, രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവൻ എന്തായി പറയണം, ഞാൻ വേറെ പണി നോക്കുമെന്ന് പറഞ്ഞിട്ട് ഇവൻ പോയിട്ട് വേറെ ആർക്കെങ്കിലും വന്നിട്ട് ഡയറക്ടർ അല്ലെങ്കിൽ മീൻസ് അഭിനയിച്ചിട്ട് എനിക്കൊരു സ്മൈൽ ഇട്ടിട്ട് പറയും ഇതിൻ്റെ ആദ്യത്തെ പടം എന്ന് പറയും, അവനെൻ്റെ കൂടെ രണ്ടാമത് പടം ചെയ്യും. വേറൊരുത്തനുണ്ട്, ഇവനെ ശരിയാവുന്നു നാത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ ഈ പടവും നിർത്തി സിനിമയും നിർത്തി ഇതൊക്കെ ഉപയോഗിച്ച് ഇവൻ ഗൾഫിൽ പോകും. അങ്ങനെയുള്ള ആൾക്കാർ സിനിമയ്ക്കും വേണ്ട, നമുക്കും വേണ്ട. പക്ഷെ വേറൊരുത്തനുണ്ട്, അവൻ നാളെ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് അല്ലെങ്കിൽ നാളെ ഒരുത്തൻ്റെ വേറൊരുത്തനോട് വർക്ക് ചെയ്തിട്ട് നമ്മൾ നോക്കിച്ചിരിക്കും. നമുക്ക് അങ്ങനെയുള്ള ആൾക്കാർ മതി. കാരണം ഞാൻ ഫുൾ ആൾക്കാർ വെച്ചൊരു സിനിമ ചെയ്തയാളാണ്, എൻ്റെ മാക്സിമം ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴത്തെ പടത്തിലും ഞാൻ ചെയ്യുന്നുണ്ട്, അടുത്ത പടത്തിലും ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു സ്ക്രീനിങ് പ്രോസസ്സ് വെക്കും. നല്ലവണ്ണം വെറുപ്പിക്കുന്നില്ല, ഇവിടെ പറ്റത്തില്ല എന്ന് പറയാം, ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് വെറുപ്പിച്ച് വിടും. പക്ഷേ ഇവൻ എവിടെ കൂടിയെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്ത് വീണ്ടും വരും, കാരണം അവൻ ആവശ്യക്കാരനാണ്, ഞാൻ ആവശ്യക്കാരനല്ല. എനിക്കൊരു സ്ക്രീനിങ് പ്രോസസ്സ് വേണ്ടേ, അപ്പം ഞാൻ ഓടിച്ചു വിടും. കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ അടുത്ത് വരുവാണെങ്കിൽ അവൻ ഡെഫിനറ്റ്ലി സിനിമാക്കാരനാണ്, അല്ലെങ്കിൽ അവൻ പോവും, അവനിത് അർഹിക്കുന്നില്ല. പിന്നെ വേറൊരു ടൈപ്പുണ്ട്, പരാധീനതകൾ പറഞ്ഞു വരുന്നയാൾ, മനസ്സിലായി, അവരെയും ഞാൻ എൻ്റർടൈൻ ചെയ്യാറില്ല. കാരണം അവന് പറ്റിയതല്ല സിനിമ, അവന് പറ്റിയത് വേറെടുത്ത് വരുന്ന കരഞ്ഞു വിളിക്കാനാണ്, അവനല്ല സിനിമ ചെയ്യേണ്ട. പരാധീനതകൾ അവിടെ നിൽക്കട്ടെ, ഞാൻ സിനിമ ചെയ്യും, എനിക്ക് അവനെയാണ് ആവശ്യം. എനിക്കല്ല എല്ലാ ഡയറക്ടറും അത് തന്നെ നോക്കുക. ഒരുത്തം വന്നിട്ട് ഒരു ലിസ്റ്റ് ഓഫ്, എൻ്റെ അപ്പൂപ്പന് ക്യാൻസറാണ്, എൻ്റെ പെങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഓഫ് കോഴ്സ് ഞാൻ ആ സമയത്ത് എന്ത് ചെയ്യും, വേറെ ജോലിക്ക് പോവും, ഞാനിതെല്ലാം ചെയ്തിട്ട് വീണ്ടും ഞാൻ സിനിമയിലേക്ക് വരും. പക്ഷെ അവന് അപ്പം ഞാനൊരു സിനിമ എടുത്തു എന്ന് പറഞ്ഞാൽ അവൻ രക്ഷപ്പെടത്തില്ല. നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അവൻ രക്ഷപ്പെടും? എനിക്ക് രക്ഷപ്പെടില്ല, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, ഇതിൽ എല്ലാവർക്കും അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കരച്ചിൽ മാത്രം കൊണ്ട് സിനിമ കിട്ടില്ല, കരച്ചിലല്ല വേണ്ട. ഞാൻ 1300 രൂപയ്ക്ക് ഷോർട്ട് ഫിലിം ചെയ്ത ആളാണ്, ഞാൻ അത് വെച്ചിട്ടാണ് ഒരു പ്രൊഡ്യൂസറെ പറ്റിച്ചേ. പിന്നെ 1300 രൂപ സിനിമ എന്ന് പറയുന്ന ബ്ലഫിംഗാണ്, ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും ബ്ലഫിംഗ് അല്ലേ. അപ്പൊ ഞാൻ പറ്റിച്ചു എന്ന് പറയുമ്പോഴും അദ്ദേഹം തന്നെ എന്റെ രണ്ട് പടം ചെയ്തില്ലേ, ഇനി ആൾ എന്റെ ഒരു പടം ചെയ്യും. ഞാൻ ഓൺ സ്ക്രീനിൽ പറയല്ലേ. അപ്പൊ പറ്റിച്ചു എന്ന് പറഞ്ഞ വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ബ്ലഫിംഗ് അല്ലേ. ഞാൻ നിങ്ങൾ എന്തൊരു നീ സാധനങ്ങളൊക്കെ പറഞ്ഞ മറ്റേ പുള്ളിയൊരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായത് ഇതൊക്കെ ഞാൻ ചിലപ്പം പറയുമായിരിക്കും, ഇതൊക്കെ സിനിമയുടെ ഒരു ഭാഗമാണ്. പക്ഷെ ബ്ലഫിംഗ് അല്ലേ നമ്മള്, തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. അത് കണ്ടു എത്രത്തോളം കൺവിൻസിങ് ആക്കുക എന്ന് പറയുന്ന സാധനമാണ്. അവിടെ ഞാൻ പറ്റിച്ചു പറ്റി പല ഭാഷയും കേട്ടുകൊണ്ട് ഇത് രണ്ട് സിനിമ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു, മൂന്നാമത്തെ ഒരു സിനിമ വരുമ്പോൾ ഏത് രീതിയിൽ എന്ന് ചോദിച്ചാൽ മറുപടി തന്നു, ഇനി വരുന്ന പുതിയ ആളുകൾ തന്നെയാണോ?
ഇല്ല, ഞാന് സിനിമാക്കാരോട് സിനിമ ചെയ്യുന്ന പരിപാടി നിർത്തി. ഞാൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എൻ്റെ കൂട്ടുകാരോട്, കാരണം ഞാനൊരു ബന്ധങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല കുറേ ബന്ധങ്ങൾ ഞാൻ കളഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ബന്ധങ്ങളിൽ നിന്ന് ഇനി സിനിമ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ, ആ ബന്ധങ്ങളിൽ ഒരു സിനിമയുടെ സെറ്റ് കണ്ടിട്ടില്ലാത്ത ആൾക്കാരെ വരെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടമാണ്. ഈ മറ്റേ സാധനം ഉണ്ടല്ലോ, ഐ വിൽ നോട്ട് ക്വിറ്റ് എന്ന്, നമ്മൾക്ക് അങ്ങനെ എത്തിയല്ലേ. നിങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചാൽ നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് വന്നതെന്നറിയാം. അപ്പം ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ മതി നമുക്ക്. അതായത് നമ്മളൊരു ഓപ്ഷനായിട്ട് ആ ഇവരല്ലോ വേറൊരാൾ, അങ്ങനൊരു ആൾക്കാരെ സിനിമ നമുക്ക് വേണ്ട, അങ്ങനെയുള്ള നമുക്ക് വേണ്ട. നമുക്കല്ലാതെ നമ്മളൊരു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലേ, നമ്മുടെ സ്വഭാവം ഉണ്ടല്ലേ, സ്നേഹബന്ധം കൊണ്ടോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവരെ കൂടെ നമുക്ക് സിനിമയാലോ, അവരെ കൂടെ നമുക്ക് ഡേറ്റ് ഉണ്ട്. അപ്പം അത് മതി, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പുതിയ ആൾക്കാരെ വെച്ചാൽ പോരെ മതി. അല്ല, ഞാൻ എപ്പോഴും പുതിയ ആളുകളെ കൊണ്ടുവരാനാണ് പറയാ. അബുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു. അല്ല, ഡെഫിനറ്റ്ലി ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, സപ്പോസ് ഇപ്പൊ സി സാരഥീന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ അറിയാം. അതിന്റെ പുറത്തിൽ ആരൊക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന ഇന്ന പോലെയാണ്, ഇതൊക്കെ ആരാ, ഇതൊക്കെ ഷോർട്ട് ഫിലിം ചെയ്തവരാണ്. ഈ ഇപ്പുറത്തെ ക്രൂ നോക്കുമ്പോൾ ഇതൊക്കെ ആരാ, ഇതൊക്കെ ഷോർട്ട് ഫിലിം ചെയ്തവരാണ്. പിന്നെ എത്രയാ ബജറ്റ്? അപ്പം ബജറ്റ് നമ്മൾ 3 കോടി 4 കോടി അല്ല പറയുന്നത്. അവരുടെ സാലറി വെച്ച് നോക്കുമ്പോൾ പുള്ളിക്ക് ഓക്കെ, ആ നീ ചെയ്തോ. ഇങ്ങനത്തെ ഒരു പ്രൊഡ്യൂസർ ആണെങ്കിൽ പ്രശ്നമല്ല, നമുക്ക് 5-star ഹോട്ടലിൽ നമുക്ക് കാരവാനും ഒന്നും വേണ്ട തൽക്കാലം. കാരണം നമ്മൾ അങ്ങനത്തെ സിനിമയാണ് ചെയ്യുന്നത്, അങ്ങനത്തെ ആർട്ടിസ്റ്റേ ഉള്ളൂ. ഓക്കെയാണ് ഒരു പ്രൊഡ്യൂസർ വന്ന്, അതേപോലത്തെ സിനിമയ്ക്ക് ഇപ്പം സ്പേസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഡെഫിനറ്റ്ലി അത് എപ്പോഴും സ്പേസ് ഉണ്ട്. ഇപ്പൊ ലിജോ ചേട്ടൻ അങ്കമാലി ഡയറീസ് ചെയ്ത് ഹിറ്റായില്ലേ? തീർച്ചയായിട്ടും. അത് ലിജോ ചേട്ടൻ എന്നല്ല, ചിലപ്പോൾ ആ പടം വേറൊരാൾ ചെയ്ത് അങ്ങനെയൊക്കെ വന്നാൽ ചിലപ്പോൾ ഹിറ്റായെന്ന് വരും. ഇൻഡസ്ട്രിയിലേക്ക് പുതിയ ആളുകൾ വരുമ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾ അവരെ നോക്കിക്കാണുന്നത്? അല്ലെങ്കിൽ ഏത് രീതിയാണ് കാണുന്നത്? അപ്പം എന്റെ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണത്. കാരണം എന്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ സെന്റിമെന്റൽ അപ്രോച്ച് ചെയ്യണമെന്ന് വർക്ക്ഔട്ട് ആവത്തില്ല എനിക്ക്. ആക്ച്വലി അവരോട് നമ്മളെങ്ങനെയാണ് അവരെ അക്സെപ്റ്റ് ചെയ്യുക? കാരണം ഒരാൾ വിഷമം പറഞ്ഞാണോ സിനിമയിലേക്ക് വരേണ്ടത്? ഒരാൾ അവന്റെ കഴിവുകൾ, നമുക്ക് അങ്ങനെയല്ലേ നമുക്കൊരാളെ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ വിഷമം പറഞ്ഞിട്ട് ആരും കേട്ടിട്ടില്ല. ഞാനും പറഞ്ഞു തുടക്കത്തിൽ, നമ്മളും പറയല്ലോ എനിക്കൊരു ചാൻസ് തരൂ എന്തെങ്കിലും അവസ്ഥയാണെന്ന് ചോദിക്കുമ്പോൾ, അവർ നമ്മുടെ അടുത്ത് പറഞ്ഞ സാധനമാണിത്, കാര്യമില്ല, ശരിക്കും സത്യമല്ലേ. എങ്ങനെ എടുക്കാൻ? നിങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറയാൻ, ചേട്ടാ എനിക്ക് അഭിനയിക്കണം, ഞാനൊരു 5 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും, സിനിമ കൊടുക്കും, ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. എക്സാക്ട്ലി, അതേ ഉള്ളൂ. അപ്പം എൻ്റെ അടുത്ത് ചോദിക്കാവുന്ന രീതിയിൽ ചോദിച്ച എല്ലാവരും ഇപ്പോൾ സിനിമയിൽ വന്നിട്ടുണ്ട്. അത് അറിയാമെന്നുള്ളവർക്ക് അറിയാം. ചോദിക്കാവുന്ന രീതിയിൽ ചോദിച്ചവരോ അല്ലെങ്കിൽ കണ്ടും കേട്ടോ ഒക്കെ നിന്നവരോ, കണ്ടും കേട്ടോ നമ്മൾ വന്നിട്ട് ഹലോ പ്രശോഭ് വിജയൻ സാർ, ഇതല്ല വേണ്ടേ, അവന് സിനിമയിൽ എന്താ ആവേണ്ടത്? ചിലർ പറയും എനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ആവണം. അപ്പം നമ്മൾ ഇല്ല ബ്രോ, അതിപ്പോൾ പറ്റത്തില്ല എന്ന് പറയുമ്പോഴേക്കും ഓക്കെ, എന്നാൽ പിന്നെ നിങ്ങളുടെ ക്യാമറമാനാരും. അപ്പം നമ്മൾ സത്യം അപ്പോൾ ഫായ് സിദ്ദിഖ് എന്ന് പറയാം. എന്നാൽ ഫായ്സിൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ സിനിമാട്ടോഗ്രാഫർ ആക്കാൻ പറ്റുമോ, അസിസ്റ്റൻ സിനിമാട്ടോഗ്രാഫർ ആക്കാൻ പറ്റുമോ? ഇല്ലടാ, അതിപ്പോൾ അവൻ്റെ തീരുമാനമല്ലോ. ഓക്കെ ഓക്കെ, എന്നാൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആക്കാൻ പറ്റും. ഈ പുള്ളിക്കാരന് സിനിമ അർഹിക്കുന്നുണ്ടോ? ഇല്ല. ദാറ്റ്സ് ദ കീ ആക്ച്വലി. അല്ലാതെ വരുന്നവൻ സിനിമ കിട്ടും, അല്ലാതെ വരുന്ന സിനിമയിൽ വരും. നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആദ്യം തീരുമാനിക്കാനുള്ളതാണ്. കാരണം അവൻ ഫോക്കസ്ഡ് ആണ്. അവന് പ്രശോഭ വിജയം ഇല്ലെങ്കിലും വരും. അവൻ്റെ സിനിമ നാളെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോയി തിയേറ്ററിൽ പോയി കാണും. ഇതിന് ഞാൻ അവനെ വിളിച്ച് പറയും, ബ്രോ അടിപൊളിയാണ്, നീ രക്ഷപ്പെടും. ഞാൻ അവൻ്റെ പുറകെ കിടക്കും, കാരണം ഞാനിപ്പോൾ ആവശ്യക്കാരനാണ്. അല്ലെങ്കിൽ ഞാൻ എനിക്ക് വിളിക്കാൻ തോന്നുന്നു, ഞാൻ വിളിച്ച് പറയാടാ നീ ചെയ്തു നല്ല കാര്യമാണ്, നീ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നത്, എനിക്ക് അന്ന് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നീ ഇപ്പം മാന്ന് എനിക്ക് വിളിക്കാൻ തോന്നും. അങ്ങനെയല്ലേ വേണ്ടത്? ഇത്രയേ ഉള്ളൂ. ലില്ലി എന്ന് പറയുന്ന സിനിമ വളരെ മിനിമം ക്രൂ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. മറ്റേ സിനിമ വരുമ്പോൾ വൺ ക്രൂ ആണ്, രണ്ട് ക്രൂ ആയിരുന്നു. ഇതിൽ ഏതിലാണ് നിങ്ങൾ ഈസി ആയിരുന്നത്? ലില്ലി. എന്തുകൊണ്ട്? ലില്ലിക്കകത്ത് രഞ്ജിത്തും സുമേഷും ബിജീഷും വിമലും സുനിലും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആർക്കും ഒരു ബാഗേജ് ഓഫ് എന്താ പറയുക, ബാഗേജ് ഓഫ് അവാർഡ്സോ മറ്റതോ കാശോ പത്രാസോ സാധനങ്ങളോ ഒന്നുമില്ല. മറ്റേതൊരു പ്രാക്ടിക്കൽ സിനിമയാണ്, അതിലൊരു സിസ്റ്റം ഉണ്ട്. യു ഹാവ് ടു ഫോളോ ദാറ്റ് സിസ്റ്റം. യു ഹാവ് ടു സിറ്റ് വേർ എവർ ദി പീപ്പിൾ ആർ ടെല്ലിംഗ് യു ടു സിറ്റ്. ആ സിസ്റ്റത്തിന്റെ പുറത്തേക്കും ഒരു സിനിമയാണോ നിങ്ങൾ? ഡെഫിനറ്റ്ലി. എന്തുകൊണ്ട് ലിജോ ചേട്ടൻ ക്യാമറ എടുത്ത് കാട്ടിനകത്തേക്ക് ഓടുന്നു? വൈ? എന്തുകൊണ്ട് പുള്ളി ഇപ്പോൾ ഒരു സ്റ്റാറ്റസ് ഇട്ടു ഞാനൊരു ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കർ? വൈ? ഞാൻ പറയാൻ പോകുന്ന ഉത്തരവും പുള്ളിന്റെ സ്റ്റാറ്റസും സെയിം ആയിരിക്കും. അപ്പൊ ഇത്രയും സാധനങ്ങളിലുള്ളിൽ നിന്ന് സിനിമ ഞാൻ താല്പര്യമില്ലാതെ തന്നെയാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ലല്ലോ. എനിക്ക് അപ്പവും മുട്ടക്കറിയും കഴിക്കുന്ന പോലെ തന്നെ എനിക്ക് അപ്പവും ചിക്കൻ കറിയും കഴിക്കണ്ടേ? അവിടെ നിന്നിട്ട് എങ്ങനെ നമുക്ക് എക്സാക്ട്ലി, അത് ഭയങ്കര റിസ്ക് അല്ലേ? പ്രശോഭ് വിജയൻ എന്ന് പറഞ്ഞ ഡയറക്ടർ എടുക്കുന്നത്, രണ്ട് സിനിമ ചെയ്ത് മൂന്നാമത്തെ സിനിമ ചെയ്യാൻ നിൽക്കുന്ന ഒരാൾ എടുക്കുന്നത് ഭീകരമായി. മൂന്നാമത്തെ സിനിമ അങ്ങനെയല്ലല്ലോ, മൂന്നാമത്തെ സിനിമ അങ്ങനത്തെ സിനിമയല്ലല്ലോ, നാലാമത്തെ സിനിമ അങ്ങനത്തെ സിനിമയല്ലല്ലോ. ഞാൻ അഞ്ചാമത്തെ സിനിമ വരുമ്പോഴേക്കും ഞാൻ ഇരിക്കുന്ന കസേരയുടെ കൂടെ പിടിച്ചുകൊണ്ടിരിക്കാൻ ആൾക്കാരുണ്ടാവും. സോ വേർ എവർ ദേ ആർ സിറ്റിംഗ്, ഐ ആം സിറ്റിംഗ് വിത്ത് ദം.
ഞാനിവിടെ അല്ലല്ലോ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും. ആൻഡ് ദ ബോസ്? പ്രശോഭിന്റെ കൃത്യം സ്ഥലം എവിടെയാണ്? ആരൊക്കെ എന്റെ വീട്ടിൽ? കൃത്യം സ്ഥലം ട്രിവാൻഡ്രം ആയത്. അങ്ങനെ കൃത്യം എന്ന് ചോദിക്കാനുള്ള കാരണം ഞാൻ എപ്പോഴും നടന്നു തരണം അങ്ങോട്ട്. ഞാൻ അതിലേക്കാണ് എത്താൻ പോണേ. ഞാൻ പറയാം, കൃത്യം സ്ഥലം ട്രിവാൻഡ്രം ആയിരുന്നു. ഇപ്പൊ ആക്ച്വലി സ്വന്തമായിട്ട് വീട് ഇല്ല, കാരണം ട്രിവാൻഡ്രത്ത് വീട് അടച്ചിട്ടേക്കും. കാരണം അവിടെ ആരും ഇല്ല. ഞാൻ സിനിമ എന്ന് പറഞ്ഞിട്ട് പെട്ടിയും കിടക്കിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും അനിയത്ത് പെട്ടിയും കിടക്കുകയെന്ന് വന്നു. അനിയത്തി വന്നതിന്റെ പുറകെ അളിയൻ കല്യാണം വെച്ചുകൊണ്ട് അളിയൻ നേരെ ഇങ്ങോട്ട് വന്നു. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന് പറഞ്ഞ് ബാക്കി എല്ലാരും ഇങ്ങോട്ട് വന്നു. അപ്പൊ ട്രിവാൻഡ്രം ഇപ്പൊ ഇല്ല. ഞാൻ ഫുള്ളും കൂട്ടുകാരെ കൂടെയാണ്. അവന്റെ വീട്ടിൽ കുറച്ചയാള്, അനുവിടന്റെ വീട്ടിൽ കുറച്ചയാള്, കാട്ടിൽ കുറച്ചയാള്, കുറച്ചയാള്. അപ്പം സ്വദേശം വേറൊരു കാട്ടിൽ. ആ ഇപ്പൊ തന്നെ വേറൊരു കാട്ടിൽ. അപ്പൊ സ്വദേശം എന്ന് പറഞ്ഞില്ല ഇപ്പോ. എറണാകുളത്ത് കൂടാനാണ് ആഗ്രഹം. കാരണം എന്താ വെച്ചാൽ സിനിമ ഉള്ളിടത്തല്ലേ നമുക്ക്. സിനിമ എറണാകുളത്ത് ആയതുകൊണ്ട് പാസ്പോർട്ടൊക്കെ ഞാൻ പതുക്കെ എറണാകുളം ആക്കി വെച്ചിട്ടുണ്ട്. നൈസായിട്ട് എറണാകുളം ആയിരിക്കും. ഓക്കേ.